മുൻ മന്ത്രിയും എം പിയും ഇപ്പോഴത്തെ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ കെ മുരളീധരന് വാഹനങ്ങളെന്നും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹം പൊതുപ്രവർത്തനങ്ങളോടൊപ്പം വാഹനങ്ങളെയും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ടയോട്ട പ്രണയമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ടയോട്ട പ്രണയമാണ് ഇനിയും അടുത്ത സെഗ്മെൻറ്റിൽ. വാഹനത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങളിലൊന്ന്, നല്ല വേഗത്തിൽ പോകുന്ന വാഹനമായിരിക്കണം. കാരണം ഒരു യോഗ സ്ഥലത്ത് നിന്ന് വേറൊരു യോഗ സ്ഥലത്തേക്ക് എത്താൻ ഉള്ള സമയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് നല്ല വാഹനത്തിന് നല്ല സ്പീഡ് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ്. അത് മുമ്പ് എൻ്റെ അച്ഛനും അത് ആ കാര്യത്തിൽ വളരെ പർട്ടിക്കുലറായിരുന്നു. ഇപ്പോൾ ആ സ്വഭാവം എനിക്കും ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് വാഹനം നല്ല സ്പീഡുള്ള വാഹനമായിരിക്കണം. പിന്നെ ഒരു കാര്യമുള്ള മെയിനായിട്ട് നോക്കേണ്ട, അധികം ഈ ടയർ പഞ്ചറാവുന്ന സിസ്റ്റം ഉണ്ടാവരുത്. ഞാനൊക്കെ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ അച്ഛൻ്റെ വാഹനം അന്നൊരു ഒരു ഫിയറ്റ് വണ്ടിയായിരുന്നു. അന്ന് ഞാനും പെങ്ങളും അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് ആ ഫിയറ്റ് കാറിലാണ് ഏതാണ്ട് അന്ന് കേരളം മുഴുവൻ, അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ബൈപ്പാസ്സൊന്നുമില്ല, ഒക്കെ ടൗൺ വഴി തന്നെ പോകണം. പക്ഷെ ആ കാലത്ത് പോലും എനിക്ക് ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് അന്ന് തൃശ്ശൂർ എത്താൻ 6 മണിക്കൂറുകൊണ്ട് എത്തിയിരുന്നു. അന്ന് എറണാകുളത്ത് ബൈപ്പാസ്സില്ല, ചേർത്തല ബൈപ്പാസ്സില്ല, ഇതെല്ലാം നഗരങ്ങൾ താണ്ടി തന്നെ പോകണം. ഇതിനെല്ലാം പുറമെ അന്ന് നാഷണൽ ഹൈവേയിൽ പോലും റെയിൽവേ ഗേറ്റുകൾ സുലഭമായിരുന്നു. എറണാകുളം തൃശ്ശൂർ തന്നെ അന്ന് 4ഓ 5ഓ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ കാലത്ത് പോലും 6 മണിക്കൂറുകൊണ്ട് ആ ഫിയറ്റ് കാറ് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ എത്തിയ രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് അംബാസഡർ കാറായിരുന്നു. പിന്നെ അച്ഛൻ മുഖ്യമന്ത്രിയായ സമയത്ത് ബെൻസ് വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ കെ പി സി പ്രസിഡൻ്റായി വന്ന സന്ദർഭത്തിലാണ് ഒരു കോളീസ് വണ്ടി എടുത്തത്. ആ കോളീസ് വണ്ടി എടുത്തതോടുകൂടെ ഒരു ടയോട്ട കമ്പനിയോട് ഒരു ഭ്രമം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ എടുക്കുമ്പോൾ ടയോട്ട വണ്ടി എടുക്കുള്ളൂ, പെട്ടെന്ന് സഞ്ചരിക്കാനും നല്ല വണ്ടി മിക്ക നല്ല കണ്ടീഷനും അധികം റിപ്പയറിൽ ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ടയർ പഞ്ചർ വളരെ കുറവാണ്. അപ്പോൾ ഇന്നൊരു ഒരു ക്രൈസ് ഇപ്പോൾ ഉള്ളത് ടയോട്ട കമ്പനിയോടൊരു ആഭിമുഖ്യമുണ്ട്. വാഹനം എടുക്കുമ്പോൾ ടയോട്ട വാഹനത്തിന് പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. കുറച്ച് കാലം ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ കൊറോള കാറാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരു ടയോട്ട പ്രേമം ഉണ്ട്. ഞാൻ മന്ത്രിയായിട്ട് വന്ന സന്ദർഭത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ എ കെ അനിയോടൊരു കാര്യം ഞാൻ പറഞ്ഞു, വകുപ്പ് ഏതാണ് തരേണ്ടത് തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രിയാണ്, പക്ഷേ കാറിൻ്റെ കാര്യത്തിൽ ബഹുദൂരം ഓടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രയോറിറ്റി എനിക്ക് തരണമെന്ന് പറഞ്ഞ രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ടയോട്ട പ്രേമക്കാരനാണ്. ഒഴിവുകാല യാത്രകളൊക്കെ രാഷ്ട്രീയ യാത്രകൾ തന്നെയായിരുന്നു. അച്ഛൻ്റെ കൂടെ മീറ്റിങ്ങുകൾക്ക് പോവുക, അങ്ങനെയുള്ള യാത്രകൾ. അപ്പോൾ അത് തന്നെ ഓർമ്മ വെച്ച കാലം മുതൽ കാറിൽ കയറുമ്പോൾ സ്പീഡാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്പീഡ് ഇതിൻ്റെ ഒരു ഭാഗമായി മാറി. സ്ലോയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത് തീരെ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാറിൽ കയറി കാളവണ്ടി അഴയുന്ന പോലെ അഴയുന്ന കാണുമ്പോൾ പലപ്പോഴും എനിക്കത് തീരെ സാധിക്കാറില്ല. അതുകൊണ്ട് സ്പീഡ് മാത്രമല്ല, സ്ഥിരമായിട്ട് ഓടിക്കാൻ ഡ്രൈവർ ഒരാൾ, ഒരാൾ വിശ്വസനായിട്ടുള്ള ഒരാൾ വേണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്. സ്പീഡിൻ്റെ കാര്യത്തിൽ നിർബന്ധമാണ്. പലപ്പോഴും ഞാൻ ഓർക്കുന്നു, വിവാഹം കഴിഞ്ഞ ഉടനെയൊക്കെ ഭാര്യയ്ക്ക് ഇതിനോട് ഈ സ്പീഡുള്ള യാത്ര ഒരിക്കലും അന്നൊന്നും ഇഷ്ടമല്ല. ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഈ കാറിൽ കയറുമ്പോഴുള്ള സ്പീഡിനെ കുറിച്ചാണ്. വൈഫ് എപ്പോഴും പറയും, സാവകാശത്തിൽ പോയാൽ പോരെ, എന്താണ് ഇത്ര തിരക്കെന്ന്. ഞാൻ തിരിച്ചു പറയാറുണ്ട്, ജീവിതസമയം റോട്ടിലല്ല ചിലവഴിക്കേണ്ടത്, ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തിയാക്കണം, അതിനുവേണ്ടി സ്പീഡിൽ പോകേണ്ടി വരും. അപ്പോൾ സ്പീഡ് അന്ന് ഇന്നും എൻ്റെ ഒരു ദൗർബല്യം തന്നെയാണ്. സ്പീഡില്ലാത്തൊരു യാത്രയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ഡ്രൈവിങ് ആദ്യം പഠിച്ചത് ഞാൻ എസ് എസ് എൽ സി എക്സാം കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേരുന്നതിന് മുമ്പുള്ള ആ മാസത്തിലാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നത്. അന്നൊരു ത്രില്ലായിരുന്നു, കാരണം വണ്ടി തനിച്ചിങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിങ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ ഈ ജാതകത്തിലൊക്കെയുള്ള വിശ്വാസം കുറേ കൂടുതലായിരുന്നു. ആ സന്ദർഭത്തിൽ ആരോ ജാതകം നോക്കി പറഞ്ഞു, വാഹന അപകടത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലം വണ്ടി ഓടിക്കാതിരുന്നപ്പോൾ പിന്നെ ഓടിക്കാനുള്ള ആ ക്രൈസൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് ഇല്ല, യാത്രയിൽ മാത്രമേ.
കാറിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ സംഗീതം പഴയ കാലത്തെ വയലാർ ദേവരാജൻ ടീമിൻ്റെ പാട്ട് അതിൻ്റെ ഈ ഓഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ കാർ യാത്രയിലത്തെ ഏറ്റവും വലിയൊരു ഒരു ഹോബി എന്നുള്ളത്. കാരണം വായിക്കാൻ ഈ കാർ യാത്രയിൽ വായിക്കുന്ന ബുദ്ധിമുട്ടാണ്, എപ്പോഴൊരു ജെർക്കിങ് പോലെ ഉണ്ടാകുന്നതുകൊണ്ട് സാധാരണ പാട്ട് കേട്ടിരിക്കാറുണ്ട്. പിന്നെ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പ്രധാനപ്പെട്ട ഇതൊക്കെ വായിക്കും, മറ്റേ മാഗസീൻ അതുപോലെ പൊളിറ്റിക്കൽ അതെല്ലാം വായിക്കും. കാർ യാത്രയിൽ മെയിനായിട്ട് സംഗീതം കേൾക്കും. അതല്ല കാറിൽ ഒപ്പം സഞ്ചരിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയും, അതല്ല മറ്റാരെങ്കിലും ആണുള്ളതെങ്കിൽ മറ്റു കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാലും അധികവും കാർ യാത്രയിൽ സംഗീതം, അതും പ്രത്യേകിച്ച് പഴയകാല മലയാളം പാട്ടുകൾ, പുതിയ പാട്ടുകൾ അധികം കേൾക്കാറില്ല, പഴയകാല മലയാള പാട്ടുകൾ കേട്ട് ആസ്വദിക്കലാണ് സാധാരണ യാത്രയിലെ ഒരു ഹോബി എന്ന് പറയും. സാധാരണ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നിനോടുള്ള ഒരു ക്രേസ് ആയിട്ടില്ല. പക്ഷേ ഞാൻ സാധാരണ യാത്രകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്നോവ കാറാണ്. കാലിക്കറ്റിൽ പോകുമ്പോൾ കോളീസ് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ദീർഘകാലം പ്രദാനം ചെയ്ത വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോകണമെങ്കിൽ കുറേ കൂടെ സൗകര്യം കോളീസാണ്. കാരണം അത്രയേറെ പ്രയാസമുള്ള റോഡുകളാണ്. മെയിൻ ടൗണിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്കൊക്കെ വരുമ്പോഴും ട്രിവാൻഡ്രത്തു നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള യാത്ര ഇന്നോവയാണ് ഉപയോഗിക്കാറ്. മറ്റ് മറ്റേ വയനാട് അങ്ങനത്തെ ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പോൾ കോളീസ് വണ്ടി ഉപയോഗിക്കാറുണ്ട്. പുതിയ വാഹനം വാങ്ങുകയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇപ്പോൾ ഇഷ്ടപ്പെട്ടൊരു കമ്പനി എന്നുള്ള നിലയ്ക്ക് ടയോട്ട വാഹനങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഒരു മതിപ്പ് ഏറ്റവും കൂടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇനി വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ടയോട്ട കമ്പനിയുടെ തന്നെ പുതിയ വണ്ടി ഇറങ്ങുന്നുണ്ടോ ഉണ്ടെങ്കിൽ കോളീസ് മാറ്റിയൊരു പുതിയ വണ്ടി എടുത്ത് കൊള്ളാമെന്നുണ്ട്. അപ്പോഴും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ടയോട്ട കമ്പനിക്കാർ പുതിയ വണ്ടി ഇറക്കുന്നു നോക്കിയിരിക്കുകയാണ്.